있어요. ഞാനിപ്പോൾ മൂന്നാറോ വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ സ്വന്തം നാടായ കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മുടെ തോപ്പുംപടിയിലുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തോപ്പുംപടിയിലാണ്. തോപ്പുംപടിയിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ പണിത പഴയ പാലത്തിൻ്റെ അവിടെയുള്ളത്. ഇത്രയും നാൾ ഇവിടേക്ക് ഉണ്ടായിട്ടും എപ്പോഴും മൂന്നാറും വയനാടും വാഗമണും ഒക്കെ അല്ലേ ചെയ്യുന്നത്. നാടിനെ പറ്റി ഇതുവരെ ഒന്നും ഒരു വീഡിയോ പോലും ഇട്ടിട്ടുമില്ല. സോ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മട്ടാഞ്ചേരി, അല്ലെങ്കിൽ തോപ്പുംപടി പഴയ പാലം എന്നൊക്കെ പറയുന്ന നമ്മുടെ ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന ആ ഒരു വലിയ മുതൽ. എന്തായാലും ഇതൊക്കെ ഒരു ഭംഗിയായിട്ട് കൺസേർവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴും അതൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ എന്തായാലും എന്താ പറയുക, കൊച്ചിക്കാരുടെ വികാരമായിട്ടുള്ള, കൊച്ചിക്കാരുടെ മാത്രമല്ല കേട്ടോ, കേരളക്കാരുടെ തന്നെ ഒരു വികാരമാണ് ഇതൊക്കെ. കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ ഒരു വിഷ്വൽ വന്നില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഒരു ഭയങ്കര എന്താ പറയുക, കൺസ്ട്രക്ഷൻ തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി അങ്ങ് മുകളിലേക്ക് പോകും. എന്തായാലേ അന്ത കാലത്ത് അങ്ങനത്തെ ഒരു ടെക്നോളജി അടിപൊളി. ഇത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പുറയിലിരിക്കുന്ന ആൾക്കാരെല്ലാവരും സ്റ്റോറിയിട്ട് കൊച്ചിയുടെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ അതുപോലെ തന്നെയാണത് കാണുന്നത്. ഇപ്പോൾ ഇൻസ്റ്റയിൽ കയറിയിട്ട് പ്ലേസസിൽ കയറിയിട്ട് മട്ടാഞ്ചേരി അല്ലെങ്കിൽ തോപ്പുംപടി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തോടി പോകുന്ന ആരാന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ പാലം അങ്ങോട്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോപ്പുംപടിയിലേക്ക് എത്താം. അപ്പുറത്ത് പുതിയ പാലമുണ്ട്, പക്ഷേ എന്നാലും കൊച്ചിയും മട്ടാഞ്ചേരി പാലമൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരെപ്പോഴും ഇതിലേ പോകത്തുള്ളൂ. ഞാനെപ്പോഴും ഇതിലേ പോകാറില്ല കേട്ടോ. തിരക്കാണ്, കാരണം നട്ടുവെച്ച സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാനൊരു വർക്കിൻ്റെ മീറ്റിംഗ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കൊച്ചി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് തോപ്പുംപടി ജംഗ്ഷൻ. ഇവിടുന്ന് നമുക്ക് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അങ്ങോട്ടൊക്കെ പോവാം. ഇപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് വേറൊരു റൂട്ടാണ്, അതിൻ്റെ തിരിച്ച് നമുക്ക് മെയിൻ റോഡ് വഴിക്ക് വരാം. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന മട്ടാഞ്ചേരി കുരിയച്ചൻ പള്ളി ഒക്കെ കേട്ടിട്ടുണ്ടാവും മിക്കവരും. കേട്ടിട്ടുണ്ടാവും മട്ടാഞ്ചേരിയിലെ കുരിയച്ചൻ്റെ പള്ളി, പ്രാന്തൻ കുരിയച്ചൻ എന്നൊക്കെ പറയും. നമുക്ക് അതിലേ കയറിയിട്ട് ഫോർട്ട് കൊച്ചി വഴിക്ക് ഇറങ്ങി ഇതിലേ വരാം. ഇതിലേ ഇതാണ് മെയിൻ റൂട്ട് ശരിക്കും, അല്ലാണ്ട് നമുക്ക് ഇതിലേ പോകാൻ പറ്റും. ഇതിലേ പോയി ഒരു റൗണ്ട് പഠിച്ച് വരാം. എനിക്ക് രാവിലെ വരുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഇതിൽ വരുന്ന കേട്ടോ. വേറൊരു മൂടാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെയും മട്ടാഞ്ചേരിയെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാടുണ്ട്, അത് പഠിച്ച് തന്നെ പറയണം. അല്ലാണ്ട് എന്താ പറയുക, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനും വേണ്ടി പറയാനുണ്ട് കൊച്ചിനെ പറ്റിയിട്ട്, കൊച്ചിയുടെ ആ ഒരു കൾച്ചറും ആ ഒരു ആഘോഷവും എല്ലാം. ഇതൊക്കെ തിരക്കാ രാവിലെ തന്നെ. പിന്നെ എന്താ പറയുക, ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വണ്ടിയുടെ കേസ് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ യാസിം റോഡ് വണ്ടിയാട്ടോ. ഈ തിരിച്ച് കൊടുത്തിട്ടില്ല അന്നത്തെ റൈഡിന് ശേഷം, ഇന്നോ നാളെ കൊടുക്കണം. പക്ഷേ ഈ ഒരു സീറ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമുണ്ട് കമ്മ്യൂട്ട് ചെയ്യാൻ. ഈ തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നൈസ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ആ സ്പോർട്സ് ബൈക്കിനോടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ടാണ് ആ R15 അങ്ങ് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ അടുത്ത R15 വേർഷൻ 4 ഇറങ്ങിയേക്കുന്നത്. എന്താ ചെയ്യുക, ഇതാണ് കൊച്ചി. ഏതൊക്കെ വഴി കൂടി വണ്ടി വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മട്ടാഞ്ചേരിയും കുരിയച്ചൻ്റെ പള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ജസ്റ്റ് ഒരു റൗണ്ട് അപ്പട്ടോ, അല്ലാണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഒരു ജംഗ്ഷൻ വരും. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോവാം. റൈറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒതൻറ്റിക് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ്. നമ്മുടെ ആ സ്പൈസസും അതും എല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു വൈബ് ഉണ്ട് ഇവിടെ. അത് വേറൊരു ഫീലാട്ടോ. നിങ്ങൾ കൊച്ചിയിൽ വരുമ്പോൾ ഈ ഒരു റൂട്ട് എന്തായാലും ഒന്ന് എടുക്കണം, വേറൊരു ഫീലാണ്. കുറച്ച് ഇടുങ്ങിയ റൂട്ടാണ്. കാറിന് വരുന്നവരാണെങ്കിൽ ലോക്കാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഒരു മാർക്കറ്റ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാരോ ആണ് വഴി. എന്താ പറയുക, കുറച്ചുകൂടി പോകുമ്പോഴത്തേക്ക് ലോറിയൊക്കെ വട്ടം ഉണ്ടാവും, ചരക്ക് ലോറിയൊക്കെ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ആസ്പിൻ വാളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരിയിലേക്ക് പോകുന്ന വഴി. അയ്യോ, R15 ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് കിട്ടത്തില്ല. ഈ ഒരു POV ആയിരിക്കില്ല R15. അപ്പോൾ ഇത് നൈസല്ലേ. ഇപ്പോൾ ഈ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് കാഴ്ചയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ ഓട്ടോറിക്ഷ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ.
ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, നല്ല തണലൊക്കെ ഉണ്ട് ഈ ഒരു റോഡിൽ. ഞാൻ നോക്കട്ടെ കട്ട് ചെയ്യാണ്ട് എടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് വൈബ് കിട്ടുമല്ലോ. പഴയ പഴയ ബിൽഡിങ്സൊക്കെ കണ്ടില്ലേ, ഭയങ്കര രസമായി ഈ ഒരു റൂട്ട്. ശരിക്കും ഉള്ള ആ ഒരു ഓതൻറ്റിക് കൊച്ചി എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ്, കണ്ടില്ലേ. കുറേ ഗോഡൗൺസ്, ചരക്ക് കേന്ദ്രങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. കാരണം ഈ സമയത്ത് വരാണ്ടിരിക്കുക കേട്ടോ മാക്സിമം എല്ലാവരും. ബൈക്കായിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോവാം. അത്രയും നാരോ ആയിട്ടുള്ളൊരു വഴിയാണ് ഇവിടെ, കണ്ടില്ലേ. വലിയ വലിയ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ കിടക്കുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ ഒരു റൂട്ട് എല്ലാവരും. ഒരു എന്താ പറയുക, ആ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു പഴമ. നോക്കട്ടെ, ഞാൻ നിർത്തി എടുക്കാൻ പറ്റിയ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ക്യാമറയിലെടുക്കാം. മിക്കവാറും ഇത് ഫുള്ള് ഗോപ്രോ ആയിരിക്കത്തുള്ളൂ, കാരണം ഞാനൊട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ല ഇറങ്ങിയത്. എനിക്ക് തോപ്പുംപടിയിൽ വരാനൊരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കേട്ടോ ഈ മട്ടാഞ്ചേരിയും തോപ്പുംപടിയൊക്കെ, ഒരു ഭയങ്കര ഫീലാണ് ഇവിടേക്ക്. പഴയ ബിൽഡിങ്സ് കുറേയൊക്കെ പോയിട്ടോ, പക്ഷെ നിങ്ങൾക്ക് കാഴ്ച മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, ശരിക്കും ഭയങ്കര ഒരു ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സ്പൈസസിൻ്റെയും, പിന്നെ നമ്മുടെ ഊത് അത്തർ ആ സംഭവമൊക്കെ ഇല്ലേ, അതിൻ്റെ ഭയങ്കര ഒരു മണം കിട്ടുന്നുണ്ട്. അത് ഈ സ്ട്രീറ്റിൽ അതാ ഇതെന്താ പറയുക, നമ്മുടെ എല്ലാ സെൻസും ആക്റ്റീവ് ആവും ഇവിടെ എത്തുമ്പോഴത്തേക്കും. കണ്ടില്ലേ ഒരു സ്ട്രീറ്റൊക്കെ എന്തോരം ആക്റ്റീവ് ആയിരുന്നു എന്ന് പറയുക. കൊറോണയ്ക്ക് മുന്നേ ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കണ്ടില്ലേ. ഇതൊക്കെ എന്താ പറയുക, ആൻറ്റീക് ഷോപ്സാണ്, ഒന്നും ഓപ്പൺ അല്ല. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മട്ടാഞ്ചേരി ജൂതപ്പള്ളി. ഇപ്പോൾ പണി നടക്കുക, അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കണ്ട ഇതൊക്കെ ഒരു എന്താ പറയുക, ഫുള്ള് ആൻറ്റീക് ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ചേച്ചി, വർക്കിംഗ് കണ്ടീഷനിലുള്ള ഗ്രാമ ഫോൺ ഉണ്ടോ? അത് എത്രയാണ് വരുന്ന റേറ്റ്? 6 രൂപ. ഡിസ്ക് ഉണ്ടോ? വിത്ത് ഡിസ്ക്കാണോ? കുറേ നടത്ത ആഗ്രഹമാണ് ഒരു ഗ്രാമഫോൺ മേടിച്ച് വീട്ടിൽ വെച്ച് ആ ഒരു സൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കണം എന്നുള്ളത്. ഭയങ്കര രസമാട്ടോ അതിൽ കേൾക്കുന്ന പാട്ട്. നമ്മുടെ പഴയ ലതാ മങ്കേഷ്കറും ആശാ ഘോഷ്ലിയും അതിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വേറൊരു ഫീലാണ്. ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് പ്ലേ ചെയ്യാം, ഇതിനകത്തിടാം. ഓ, നേരത്തെയൊക്കെ എന്തായിരുന്നു, എന്തോരം ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്ന സ്ഥലമാണ് നോക്കി. നമുക്ക് കാറിന് വരുന്നവരാണെങ്കിൽ ഈ സ്ട്രീറ്റിൽ നടക്കാനായിട്ട് ഇത് ഇവിടെ പാർക്കിംഗ് ഉണ്ട്, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി ജ്യൂ സ്ട്രീറ്റ്, അതാണ് നമ്മുടെ ജൂതത്തെരുവ് അങ്ങ്. അപ്പോൾ അവിടേക്ക് വണ്ടിയും കൊണ്ടുപോയി പെടണ്ട, ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു പോയാൽ മതി. ഞാനൊട്ടും പ്രതീക്ഷിക്കാണ്ട് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടി. താങ്ക് യു. എൻ്റെ അമ്മ, ഇതെന്താ സംഭവം? എൻ്റെ അമ്മോ, എന്തോ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാണെന്നാണ് തോന്നുന്നേ. എൻ്റെ പൊന്നി ചേട്ടാ, ഇത് ഇച്ചിരി കടന്നുപോയില്ലേ. ഓ, ഇവിടെ ഒരു സംഭവമുണ്ട്, നമുക്ക് അവന്ന് കണ്ടിട്ട് പോവാം. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മെയിൻ ഏരിയ അല്ലേ, അപ്പോൾ പിന്നെ പറയാനുണ്ടോ. കണ്ടില്ലേ ഇവിടുത്തെ ഒരു കളർ സ്കീമും കാര്യങ്ങളൊക്കെ നോക്കി, എന്ത് വൈബായിട്ടാണ് ചെയ്തേക്കുന്നത്. കൊച്ചി സനദ ലെവൽ മാൻ. കണ്ടോ, അതേ ഫുള്ള് കളർ ചെയ്ത് മോളൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ഫോട്ടോഷൂട്ടിനൊക്കെ ഇതിനും മേലെ എന്താ വേണ്ടതല്ലേ. കുറേയൊക്കെ ഡിമ്മായിട്ടോ, ഇതൊന്നും അല്ലായിരുന്നു. അതെ, ഇവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്, ഇത് കണ്ടോ. പക്ഷേ അത് പൊളിഞ്ഞു കേട്ടോ പെയിൻറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിൻ്റെ വീഡിയോ നോക്കാം.
നേരത്തെ കണ്ടില്ലേ കൂനം കുരിശ് ചാപ്പൽ, ആ ചാപ്പലിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചാപ്പലാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ മോഷണം പോകും, കളഞ്ഞു പോകുന്ന ആ ഒരു സംഭവമില്ലേ, അപ്പോൾ അത് ഓ ഇവിടെ ഒരു ഇവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ടോ കണ്ടില്ലല്ലേ, ഇപ്പം കാണിച്ചുതരാം. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു കിടിലൻ സംഭവം. ഓ ഇത് ഭയങ്കര ഇല്യൂഷനായി പോയല്ലോ. കണ്ടോ എൻ്റെ ദൈവമേ, ഇത് കട്ട ഇല്യൂഷനായി പോയല്ലോ. എന്ത് ജീവനുള്ളൊരു പെയിൻറ്റിംഗ് ആണെന്ന് നോക്കി ക്യാമറയിൽ കുറച്ച് വിശ്വസിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കുരിയച്ചൻ്റെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കൂനം കുരിശ് അങ്ങനെ പല പേരിലാണ് കേട്ടോ ഇത് പറയുന്നത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ നല്ല തിരക്കായിരിക്കും. നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും കളവ് പോവുമോ അല്ലെങ്കിൽ മോഷണം പോവുമോ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. അത് തിരിച്ചു കിട്ടുന്ന ഒരു രീതിയുണ്ട്, അത് എത്രത്തോളം ആണെന്നൊന്നും നമുക്കറിയത്തില്ല. ഭ്രാന്തൻ കുരിയച്ചൻ എന്നും കൂടി ഒരു പേരുണ്ട്. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഭയങ്കര തിരക്കും ഒരുപാട് വിശ്വാസികൾ വരുന്നൊരു പള്ളിയാണ്. ഒരു ചെറിയൊരു കപ്പേളയാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ ഒരു റഷ് ഫുള്ള് ചരക്ക് ലോറിയും തിരക്കും ബഹളമൊക്കെയാണ് ഇവിടെ. അപ്പോൾ കാറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ടു വീലർ ഉള്ളവരെന്തായാലും മാക്സിമം വന്നൊന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഈ ഒരു ഏരിയ എല്ലാം കണ്ടില്ലേ. പഴയ പഴയ ബിൽഡിങ്സും പുതിയതുണ്ട് കേട്ടോ, പക്ഷെ പുതിയത് വന്നാലും ആ ഒരു പഴമ നിർത്തുന്നുണ്ട്. ആ ഒരു ആൻറ്റിക് സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും പഴമയുടെ ഭംഗി തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അത് എത്രത്തോളം നമ്മൾ വലിയ രീതിയിൽ പുതുക്കി പണിതിട്ട് അതിനൊരു ആൻറ്റിക് സ്റ്റൈൽ കൊണ്ടുവന്നാലും സെറ്റാവത്തില്ല. ഇത് ആടൊക്കെ ഇരിക്കുന്നുണ്ടോ. ഒരുപാട് ആടും ആൾക്കാരും കണ്ടില്ല ആട്ടുംകുട്ടി. വലിയ വലിയ ലോറികളൊക്കെ അതിനകത്ത് കണ്ടോ. ഇവിടെ ഇത്തിരി എന്താ പറയുക കുപ്പിക്കഴുത്ത് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. പോട്ടെ പോട്ടെ വന്നോട്ടെ അമ്മേ. സോ ഇതാണ് നമ്മുടെ കുരിയച്ചൻ്റെ പള്ളി. കുറയിലുണ്ട്, ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഞാനങ്ങ് പോവാം. അവിടെ വന്ന വണ്ടികളാട്ടോ ഇതൊക്കെ. പാർക്കിംഗ് ഇച്ചിരി സീനാണ് ഇവിടെ. നമ്മുടെ ചാർലി ഫിലിമൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. ചാർലി ഹണി ബി കൊച്ചിനെ ബേസ് ചെയ്ത് എന്തോരം ഫിലിമുകളല്ലേ നമ്മുടെ എന്താ പറയുക സിനിമാക്കാരുടെ മെയിൻ ലൊക്കേഷൻ. അതിനുള്ള ഉണ്ടെന്നേ ഒരു ഭയങ്കര ഫീലാണ്. ഇവിടെ ഒരുപാട് ഹെറിറ്റേജ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക ഫോറിനേഴ്സോ അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്നവർക്കോ വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ഫ്രാഗ്രൻ നേച്ചറിൻ്റെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ. അതെ ഫ്രാഗ്രൻ നേച്ചർ. ഇവിടെ ഒരു ലക്ഷറി സ്റ്റേയും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഫ്രാഗ്രൻ നേച്ചർ ഉണ്ട്. റൂഫ് ടോപ്പിൽ ഒരു പൂളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. ഫ്രാഗ്രൻ നേച്ചർ ഇന്ന് കൊച്ചിയിലേക്കുള്ള ആ ഒരു പി ഒ വി എന്ന് പറയുന്ന രസമാണ്. എനിക്കിവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ടൊരു വലിയൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയായിരുന്നു. താങ്ക്സ് ടു നിക്സൺ ചേട്ടൻ. ഈ ഒരു പാലം ഓർക്കുന്നുണ്ടോ നമ്മുടെ ചാർലി ഫിലിമിൽ സൗബിൻ ബോട്ട് എന്താ പറയുക പോലീസ് ഓടിച്ചിട്ട് ചാടിപ്പോകുന്നൊരു വഴിയാണത്. ഭയങ്കര തിരക്കാട്ടോ, വണ്ടി നിർത്തിയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതാണ് ടിപ്പിക്കൽ കൊച്ചി. നമ്മൾ കൊച്ചിക്കാരാന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് കൊച്ചി. കളമശ്ശേരിയും എടപ്പള്ളിയിൽ നിന്ന് ഒരിക്കലും കൊച്ചി ആവത്തില്ല. ഇതൊക്കെയാണ്, ഈ കാഴ്ചയൊക്കെ തന്നെയാണ് ടിപ്പിക്കൽ കൊച്ചി എന്ന് പറയുന്നത് കേട്ടല്ലേ. ഹോട്ടൽ ടിപ്പു സുൽത്താൻ, ഇറച്ചിച്ചോറ്, ബിരിയാണി, ഊണ്. ഇതാണ് എറണാകുളത്തേക്കുള്ള ബോട്ട് ജെട്ടി കേട്ടാ. ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടി. അപ്പോൾ ഇവിടുന്ന് ബോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഫോർട്ട് കൊച്ചിക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ബോട്ട് ഇറങ്ങാം. അല്ലാണ്ട് ജങ്കാറിനാണെങ്കിൽ നമുക്ക് വൈപ്പിനിൽ നിന്ന് ജങ്കാർ കിട്ടും. എനിക്കൊന്ന് ജങ്കാർ എടുക്കുന്നതായിരിക്കും എറണാകുളത്തു നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം ജങ്കാറാണെങ്കിൽ കുറച്ച് ദൂരം ബീച്ചിലേക്ക് നടക്കാനുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് ജങ്കാർ പോട്ട് ചെയ്യുന്നത്. ഇതാണ് പെപ്പർ ഹൗസ്. നമ്മുടെ നിവിൻപോളിയുടെ നമ്മുടെ പ്രേമത്തിൽ ആ ഒരു നമ്മുടെ മഡോണയൊക്കെ ആയിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്.
നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നില്ല, ഞാനത് എന്തായാലും പിന്നീട് വീണ്ടും ചെയ്യും. അപ്പോൾ സമയമെടുത്ത് ചെയ്യും. ഇപ്പോൾ നമ്മളെന്താ പറയുക, ഒരു റൗണ്ട് അത്ര തന്നെ. ഇവിടെ ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ പൊളിയാണ്. ആ ഇവിടുത്തെ ആഘോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ആഘോഷമാണ്. ഡിസംബറിൻ്റെയൊക്കെ ടൈമിൽ, ഡിസംബർ ക്രിസ്മസ് ടൈമിലൊക്കെ ഇങ്ങോട്ട് വരണം. ആ ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടുത്തെ ഒരു വൈബുണ്ടല്ലോ, ശരിക്കും നമ്മുടെ വേറൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്ന ആ ഒരു വൈബാണ് ഇവിടെ. വേറെ ഏതോ രാജ്യം പോലെയൊക്കെയാണ് അത്. ഇവിടുത്തെ എന്താ പറയുക, കൾച്ചറൽ പ്രോഗ്രാംസ് ആണെങ്കിലും എന്തോ ഒരുപാട്, ഈ ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ റിച്വൽസും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ദേ ആസ്പിൻ വാൾ, ഇവിടെയാണ് നമ്മുടെ ബിനാലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് ജങ്കാർ വന്നിറങ്ങുന്നത്. നമുക്ക് നോക്കട്ടെ, പറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് ജങ്കാറിൽ പോവാം. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. കണ്ടോ, ഇതാണ് വൈപ്പിൻ്റേക്ക് പോകുന്ന ജങ്കാറാട്ടോ. ഇത് കാറിന് മേ ബി അറൗണ്ട് 50 ആണെന്ന് തോന്നുന്നുണ്ട്, ബൈക്കിന് 20-25 ആണ്. അപ്പോൾ സോ ദേ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെത്തിയേക്കുവാണ്. ചീനവലയുടെയൊക്കെ ക്ലോസ് ഷോട്ട് എടുക്കണം എന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇച്ചിരി ടൈമിന് പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് റൗണ്ട് അപ്പ് ആയതുകൊണ്ട് മാത്രമേ ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങ് പോകുന്നത്. ഇവിടെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. എന്തെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മെയിൻ സ്ഥലം കേട്ടോ ഇവിടെ. ഞാനും വന്ന് ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമല്ലേ, ഒരുപാട് ഫിലിമിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മരത്തിനൊക്കെ എന്നാ ഫീലാണ്. ഇനി ഇവിടെ ഒരു മെയിൻ ഏരിയയും കൂടി ഉണ്ട്, നമ്മുടെ ബിലാലിക്കൻ്റെ വീട്. അതിവിടെ അടുത്തായിട്ടാണ്, നമുക്ക് അതും കൂടി കണ്ടിട്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും വഴിതെറ്റല, ഒരു ഐഡിയ ഇല്ല എങ്ങടെ പോകണ്ടെന്നുള്ളത്. ഇവിടെ ഒരുപാട് ഇന്നാൻ്റെ അറൗണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ തൊട്ടടുത്താന്നേ നമ്മുടെ ബിലാലിക്കാൻ്റെ വീട്, നമുക്ക് അതും കൂടി കണ്ടിട്ട് പോകാം. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട്, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട്. ഇതൊക്കെ ഒരു ഹോം സ്റ്റേ കേട്ടോ, ഹോം സ്റ്റേ കോട്ടേജ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാം ഒരു എന്താ പറയുക, ഒരു ഒതൻറ്റിക് സ്റ്റൈലിലാണ്, പഴയ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. ആ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ്, കണ്ടില്ലേ. ഇതൊക്കെ നമ്മുടെ ഒരു പോണ്ടിച്ചേരി സ്റ്റൈലല്ലേ. ആ സേ നമ്മുടെ ബിലാലിക്കാൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്കോ ടൂസ് ആൻഡ് ട്രാവൽസ്, ബേസിൻ സ്ട്രീറ്റ്. ബേസിൻ സ്ട്രീറ്റ്സിലാണ് ദേ നമ്മുടെ ബിലാലിക്കാൻ്റെ വീട്. കറക്റ്റ് ആംഗിൾ ആട്ടോ കിട്ടിയിരിക്കുന്നത്, ഞാൻ ഇത്രയും നല്ലൊരു ആംഗിൾ കിട്ടും വിചാരിച്ചില്ല. നല്ല ഫ്രീ അപ്പോഴേ നമ്മുടെ ബിലാലിക്കാനൊക്കെ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാം. ആള് ഭയങ്കര തിരക്കിലാന്നേ. നൈസല്ലേ, ആ ഒരു പെയിൻ സ്കീം പോലും മാറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതെ, നമുക്ക് തിരിച്ചൊന്ന് നോക്കാം. ഇവിടെയായിരുന്നു ആ സംഭവം ഷൂട്ട് ചെയ്തത്. അയ്യോ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബിഗ് ബിയിലെ ബിലാലിൻ്റെ വീട്, വാസ്കോ ഹോം സ്റ്റേ. ഇപ്പോൾ അവിടെ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ നോക്കി എന്ത് രസമാണ്. നമുക്ക് പോവാം. രക്ഷയില്ലാത്ത ചൂടാട്ടോ. ഈ ഒരു പള്ളി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്, വാസ്കോ ഡ ഗാമ ചർച്ച്. പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ ഒക്കെ ആയത് കാരണം ഇപ്പോൾ ആരെയും അങ്ങോട്ട് കയറ്റുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഓപ്പണാണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാമല്ലേ. ചേട്ടോ, ഷൂട്ടിന് പെർമിഷൻ എന്തെങ്കിലും വേണോ? മലയാളിനെ? ആ ഓക്കെ, മലയാളി അല്ല. സോ ഇതാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ ചർച്ച്, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ റീൽ എടുക്കലും ബഹളമൊക്കെയാണ്.
കൊച്ചിയിൽ ഒരു ഷിപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ വന്ന ടൂറിസ്റ്റും ഗസ്റ്റും ഒക്കെ ആട്ടോ. എന്തായാലും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, കാരണം എത്ര നാളായി ഇവരുടെയൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ പെട്ടുപോയിട്ട്. സോ എന്തായാലും വീണ്ടും എല്ലാം ഓണാവട്ടെ. ഈ ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടോ നമ്മുടെ എസ്രയില്? കാണിച്ചു തരാം. ഈ ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ ആംഗിളിൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഡേവിഡ് ഹാൾ, ഇവിടെയാണ് നമ്മുടെ എസ്രയിലെ ആ ഒരു ഇൻട്രോ ഷോട്ട് വരുന്നത്, ആ ഒരു മരിച്ച ഒരു ഷോട്ട് വരുന്നില്ലേ, അതിവിടെയാണ്. ആ ഫിലിം ആ ഫോട്ടോ വെച്ചതിനെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. ഇതാണ് ഡേവിഡ് ഹാൾ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് സംഭവം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥലത്തേക്കാളും കൂടുതൽ ഫിലിം ലൊക്കേഷൻസ് ഇതൊക്കെയാണ് എന്ന് പറയാനേ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ ഒരു മെയിൻ ലൊക്കേഷനാട്ടോ അതെ ഈ സംഭവമൊക്കെ. ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഡച്ച് ബംഗ്ലാവ്, ഇവിടെ ഒരു ഡച്ച് സിമിത്തേരി ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാം. സിമിത്തേരി ഇല്ലാണ്ട് ഒരു വ്ളോഗോ, ഇവിടെ ഒരു ഡച്ച് സിമിത്തേരി ഉണ്ട്, നമുക്കതൊക്കെ കാണാം. നമുക്ക് പുറത്തുനിന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ, ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല, ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഫോട്ടോച്ചി ബീച്ച്. പക്ഷേ ബീച്ചൊന്നും ഇല്ലാട്ടെ, ഇപ്പോൾ ബീച്ചൊക്കെ കടലെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അയ്യോ, കടൽ ഇവിടം വരെ എത്തി, അടിപൊളി കടൽ ഇത് ഇവിടം വരെ എത്തി കേട്ടോ. ബീച്ച് കംപ്ലീറ്റ് പോയി, ബീച്ചൊക്കെ പോയിട്ടാ, കടൽ ഇത് ഇവിടം വരെ എത്തി, അടിപൊളി. വൈകുന്നേരം ആട്ടോ ഇവിടെ രസം, പക്ഷേ ഇപ്പോൾ വലിയ വെയിലൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. മണ്ണ് വരി കളിക്കുന്ന നോക്കി. ആ ഇത് ക്യാമറ, ക്യാമറയാ. ഇവിടെ ഒരു ഓപ്പൺ എയർ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനില്ല. ഇല്ല ഇല്ല കേട്ടോ, അവിടെ ഉണ്ട് സംഭവം. രാവിലേക്ക് ഇവിടെ വന്നിട്ട് ജിമ്മെടുക്കാം. ഇതേ ഇതാണ്, ഈ മതിലിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സിമിത്തേരി വരുന്നത്, ഡച്ച് സിമിട്രി. കണ്ടില്ലേ, ഡച്ച് സിമിട്രി, ദ പ്രോപ്പർട്ടി ഓഫ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ നല്ല നീറ്റായിട്ടിട്ടുണ്ട്, നല്ല കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടിട്ടുണ്ട്. എത്രയോ ചരിത്രം ഇറങ്ങുന്ന സംഭവം ഇതൊക്കെ, അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും മോശമല്ല. എവിടെ ചെന്നാലും സിമിത്തേരിയിലെ എന്താണോ, ഇവിടെയാണ് ബീച്ചിൻ്റെ വീട്. സോ നമ്മളതേ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്, ഇവിടെയാണ് ആൾക്കാരൊക്കെ ഒരുപാട് വന്നിരിക്കുന്നത്. വൈകുന്നേരമൊക്കെ ഭയങ്കര രസമാട്ടോ. വൈകുന്നേരമൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ, ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട്. ആ സൺസെറ്റിൻ്റെ ടൈമിൽ വേറൊരു മൂടാണ്. ഈ സംഭവം അറ്റം വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കടൽ കയറിയപ്പോൾ അതങ്ങ് പോയതാണ്. ബീച്ച് ഒട്ടും ഇല്ല കേട്ടോ, ബീച്ച് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. വന്ന വഴിയല്ല, വന്ന വഴി പോകുന്ന മടുപ്പല്ലേ, നമുക്ക് വേറൊരു റോട്ടിൽ കൂടി പോവാം. കൊള്ളാലോ, ഇത് വിളിച്ചു ജെംസ് മിഠായി പോലെയുണ്ട്, പല പല കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. നൈസ്. റോഡ് വഴിക്കല്ലേ വന്നേ, നമുക്ക് തിരിച്ച് വെള്ളത്തിൽ കൂടി പോയാലോ. തിരിച്ച് നമുക്ക് വൈപ്പിൻ വരെ ജങ്കാറ് കയറി പോകാൻ പറ്റും. അത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനത് എവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും യാസിം റോഡ് വണ്ടീനെ നമുക്ക് ബോട്ടിൽ കയറ്റാം, ബോട്ടല്ല റോ റോ ജങ്കാറിൽ കയറ്റിയിട്ട് നമുക്ക് വൈപ്പിനിലേക്ക് പോവാം.
അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ തിരിച്ച് ഫോട്ടോ വെച്ച് പോയിട്ട് അവിടെ നമുക്ക് റോ റോ കയറി നേരെ വൈപ്പിൻ. നമ്മൾ നേരത്തെ കണ്ട നെക്സോണിൻ്റെ റൈഡാണെന്ന് തോന്നുന്നുണ്ട്. നെക്സോൺ അല്ല കേട്ടോ, പഞ്ചെന്നാട്ടോ, ഇത് നെക്സോൺ അല്ല പഞ്ചെന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മോഡലാണത്. ഇത് ഏതാ വണ്ടി, ടാറ്റയുടെയോ? ഓ, ഇത് ലോഞ്ച് ചെയ്തായിരുന്നു, അത് 20-ാം തീയതി ആണല്ലേ. ഇത് ഏത് സെഗ്മെൻറ്റിലാണ് വരുന്നതോ, ഏത് സെഗ്മെൻ്റ് ഏത്? അല്ല മറ്റേ നെക്സോണിൻ്റെ താഴത്തുള്ളതോ ആണല്ലേ. ആ ആ ആ മാഗ്നറ്റ് അതിന് വരുന്നതല്ലേ. അങ്ങനെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ ഫോട്ടോ വെച്ച് ചെയ്യുന്ന പതിയെ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റോ റോ ജെങ്കാർ എടുത്ത് വൈപ്പിനിലേക്ക്. വൈപ്പിനിൽ എന്താ പറയുക, നട്ടുച്ച കേട്ടോ, അതുകൊണ്ട് വിഷ്വൽസിനൊന്നും ഒരു ഭംഗിയില്ല, ഒരു സുഖമില്ല, ഒരു വൈബില്ല. ഇതാണ് നമ്മുടെ ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇത് പിന്നെ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും, ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ. വീണ്ടും വിഷ്വലായിട്ട് വെറുപ്പിക്കുന്നില്ല. ഇത് ഒരു ട്രിക്ക് കേട്ടോ, നമ്മുടെ ടിക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട, ഇത് കീയുടെ ഇടയിൽ ഇങ്ങനെ കുത്തി കയറ്റി വെച്ചാൽ മതി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഊഹ് നല്ല ചൂടും വെയിലും കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല വെയിലാണ്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ജെങ്കാറിലേക്ക് കയറാൻ പോവാണ്. കണ്ട കൊള്ളാം കേട്ടോ, ഇതാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെ ചെയ്യും, നമ്മുടെ ജെങ്കാറിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ജെങ്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ലോഡാ, നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ നേരെ നമ്മുടെ വൈപ്പിനിലേക്കാണ് പോകുന്നത്. കപ്പൽ ചാല് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ജെങ്കാർ സർവീസ് നടത്തുന്നത്. വെയിലെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ഒരു രക്ഷയില്ലാതെ ചൂടാ. എത്ര കിലോമീറ്റർ ലാഭമാണെന്ന് അറിയാം. നമുക്കിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ വെച്ചൊക്കെ ഫുള്ള് കറങ്ങി, തുപ്പമ്പടി കറങ്ങി, എറണാകുളം ഫുള്ള് കറങ്ങി പോകേണ്ടി വരും. ഇതാകുമ്പോൾ നേരെ വൈപ്പിനിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നേരെ കണ്ടെയ്നർ റോഡ് പിടിച്ചോ, അല്ലെങ്കിൽ നോർമലി നമ്മുടെ കച്ചേരിപ്പടി വഴിക്കോ, കലൂർ വഴി എടുപ്പിലേക്ക് പോകാൻ പറ്റും.